എല്ലാ യഹൂദ പ്രധാന ആളുകളുടെ കയ്യിലും ഇങ്ങനെ ഒരു വടിയുണ്ട്. Every Jewish leader would have a rod like this. ഒരാള് വടിയും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ല കുടുംബത്തിൽ നിന്നാണ്, ഇവന് അവകാശങ്ങളുണ്ട്, ഇവൻ സാധാരണ പാർട്ടി അല്ലെന്ന് തെളിയിക്കാനാണ് ഒരുത്തന്റെ കയ്യിൽ ഈ വടി വെച്ചേക്കുന്നത്. If a leader would be seen walking with this rod in his hand, it means that he is not on some ordinary mission. He is not just an ordinary person, but he is coming with the authority of what he is going to pass on. യാക്കോബ് മരിക്കാറായപ്പോൾ, when Jacob was about to die, ഈ വടിയെ ചാരിക്കൊണ്ട് he leaned on this staff. എന്നിട്ടാണ് ഇവരെ ബ്ലെസ് ചെയ്യുന്നത്. That is how he blessed his sons. യാക്കോബ് ആരംഭിക്കുന്നത്, listen closely, Jacob begins. യാക്കോബ് പറയുന്നത്, ഞാൻ ഒരു വടിയുമായിട്ടാണ് തുടങ്ങിയത്. Jacob says, I began with a staff. ഒരു വടിയോടു കൂടിയാണ് തുടങ്ങിയത്. I began with a staff. എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഈ യാക്കോബ് അലഞ്ഞതുപോലെ അലഞ്ഞ മനുഷ്യർ വളരെ കുറവാണ്. I think there are very few people who wandered like Jacob did. വിവാഹത്തിന്റെ വിഷയത്തിൽ 14 വർഷം, 14 years wandering for his marriage. ശമ്പളത്തിന്റെ വിഷയത്തിൽ 6 വർഷം, 6 years to get payback. 10 പ്രാവശ്യം ശമ്പളം മുടക്കി. 10 times his pay was held up. ഈ മനുഷ്യന്റെ കയ്യിൽ ഇരിക്കുന്ന വടി പറയുന്നു, വടിയെ നോക്കിയാ പറയും, നിന്റെ ബഹു സമ്പത്തോടെ നീ മടങ്ങി വരുമെന്ന്. Hey, this വാക്തത്വം പറയുന്നത്, this rod says, the promise says, you will come back with a great reward. ഇദ്ദേഹത്തിന്റെ സാഹചര്യം പറയുന്നു, രക്ഷപ്പെടാനുള്ള ചാൻസ് ഈ 20 വർഷത്തെ ഗ്യാപ്പ് കടക്കുന്നതുകൊണ്ട് സാധ്യതയില്ലെന്ന്. But the circumstances say it's already 20 years since you set out. 20 വർഷത്തെ നഷ്ടങ്ങളുടെ കഥ പറയാൻ ഈ മനുഷ്യനുണ്ട്. Oh, the debts that you've incurred for 20 years. പിടിച്ചേക്കുന്ന വാഗ്ദത്തം പറയുന്നു, ഇതല്ല സത്യം. But the promise you hold says that is not the truth. ഇതല്ല സത്യം. This is not the truth at all. ശമ്പളം മുടക്കുമ്പോൾ ഈ വടി പറയുന്നു, ഞാൻ നിന്നെ ബഹു സമ്പത്തോടെ മടക്കിയെടുക്കും. When there are arrears in your pay, this says I will bring you out with great wealth. എന്റെ ചോദ്യം, ഒരു മനുഷ്യൻ ഇത്രയും 10 പ്രാവശ്യമൊക്കെ മുടക്കിയാ പിന്നെ അവന് നിൽക്കാൻ പറ്റുമോ? പക്ഷെ അവനോട് ഈ വടി അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, ബഹു സമ്പത്തോടെ ഞാൻ ഇവിടെ നിന്ന് നിന്നെ അയക്കത്തുള്ളൂ. If your pay is held up 10 times, will you still hold fast? But this rod says, no, don't worry, you will come out with great wealth. ഇന്ന് പകലിൽ സാഹചര്യം നിന്നോട് പറയുന്നതല്ല ഒറിജിനൽ കഥ. Oh, those who are watching us online around the world, what the circumstances are telling you is not true. ഇതല്ല ഒറിജിനൽ കഥ. Oh, the real story isn't that. നിന്റെ പ്രോമിസ് നിന്നെ നോക്കി എന്തു പറയുന്നു? What does the promise tell you? അതാണ് നിന്റെ ഒറിജിനൽ സ്റ്റോറി. What the promise says is your real story. ഇത്രയും വലഞ്ഞു പോയ ഒരു യാക്കോബിന് സമയമായ ആരെങ്കിലും വല്ല ശ്രദ്ധിക്കുന്നെങ്കിൽ, oh, if this old Jacob can pay attention to this, ninde kayil ee vadi undo? Do you have the staff in your hand? Ninnodu paranja promise inde vadi ninde kayil undo? Do you have the staff that recorded the promise God gave you? Pidikkuka adine, muruga pidikkuka. Hold it to it